ഗാനങ്ങളുടെ വരവറിയിക്കുന്ന പ്രകാശവർഷങ്ങളെ സ്വാഗതം. ഇത് അശ്വമേധം. പാലക്കാട് തമിഴ്നാട് പാതയോരത്ത് കാറ്റാടി യന്ത്രങ്ങൾ സുലഭമായി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാഴ്ചവട്ടങ്ങൾക്കിടയിൽ ആയിരത്തോളം ഏക്കറുകൾക്കിടയിൽ ഒരു കലാലയ വളപ്പുണ്ട്. ആ കലാലയ സമുച്ചയം ഇതിഹാസത്തിലെ ശാപമോക്ഷത്തിന്റെ സ്ത്രൈണ സ്മരണകൾ അയവിറക്കുന്നത് അതിന്റെ പേര് അഹല്യ എന്നായതുകൊണ്ടാണ്. അഹല്യ ക്യാമ്പസിലേക്കാണ് ഈ ദിവസം അശ്വമേധത്തിന്റെ വൈജ്ഞാനിക യാത്ര എത്തി നിൽക്കുന്നത്. അക്കരെ പച്ചകളെക്കാൾ നല്ലത് അക്ഷരപ്പച്ചകളാണ് എന്ന് തിരിച്ചറിയുന്ന ഈ വിദ്യാർത്ഥി സമൂഹത്തിനോടൊപ്പം നമുക്ക് ആരംഭിക്കാം ഈ ദിവസം അഹല്യയിൽ അശ്വമേധം. വിജ്ഞാന വിസ്മയത്തിലേക്ക് വിസ്മയിക്ക് കടന്നു വരാം. വരൂ. എന്തൊക്കെയുണ്ട് വിസ്മയവിശേഷങ്ങൾ? ഇരിക്കുക. എവിടെയാ വീട്? ആലപ്പുഴ. ആലപ്പുഴയിൽ എവിടെയാ? അമ്പലപ്പുഴ കഴിഞ്ഞ് തോട്ടപ്പള്ളി എന്ന് പറയും. അമ്പലപ്പുഴ കഴിഞ്ഞ് തോട്ടപ്പള്ളി എന്ന് പറയും. എഴുതുന്നതും തോട്ടപ്പള്ളി എന്ന്. തോട്ടപ്പള്ളി മായാവിയിലൊരു സ്ഥലം അല്ലേ സിനിമയില്? അങ്ങനെ എന്തല്ലേ തോട്ടപ്പള്ളി? ഏതാ പഠിക്കുന്നേ? ഒപ്റ്റോമെട്രി, ബിഎസ്സി ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രിയാ പഠിക്കുന്നേ അല്ലേ? ശരി, നല്ല കണ്ണാ കേട്ടോ. ആരംഭിച്ചാലോ? പാട്ട് പാടണോ? ഡാൻസ് ചെയ്യണോ? പാട്ട് പാടുമല്ലേ. കേക്കട്ടെ 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 ഒരു പാട്ട് പാടും. ശരി, ഒപ്റ്റോമെട്രി അല്ലേ, കണ്ണിനെ കുറിച്ചൊരു പാട്ട് പാടും. വിചാരിച്ച വ്യക്തി പുരുഷൻ ഈ ലോകത്തിൽ നിന്നും മറഞ്ഞകന്ന ജീവചൈതന്യമാണോ അത്? സാധാരണഗതിയിലാണോ മരിച്ചത്? ഇന്ത്യൻ അല്ല, പുരുഷൻ. ഏഷ്യൻ അല്ല, യൂറോപ്യൻ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി. ബ്രിട്ടീഷ് അല്ല, ഫ്രാൻസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. രാഷ്ട്രീയം, കലാ, സാഹിത്യം, സയൻസ്. ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം മരണം. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിക്കൽ സയൻസ്. കെമിസ്ട്രി ആയിട്ട് ഒരു ബന്ധമില്ല. കെമിസ്ട്രിയിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കോ? ഹൈഡ്രോഫോബിയയുമായി ബന്ധമുണ്ടോ? ഇല്ല. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ ഇപ്പോ ലൂയി പാസ്റ്ററിനെ ആന്റി റാബീസ് വാക്സിന്റെ പേരിലാണ് അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നതെങ്കിലും
ഞാൻ പറയുന്നത് പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്, അതിന് ആ പേര് തന്നെ വരാൻ കാരണം അത് ലൂയി പാസ്ചർ കണ്ടുപിടിച്ചോണ്ടാണ് അല്ലേ. അപ്പൊ കെമിസ്ട്രി ആയിട്ട് അറിയപ്പെടുന്ന ബന്ധമില്ലേ, പേവിഷബാധ, പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് ലൂയി പാസ്ചറുമായി ബന്ധപ്പെടുത്തി. ലൂയി പാസ്ചർ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെയാണ് വിസ്മയ മനസ്സിൽ വിചാരിച്ചത് അല്ലേ. ലൂയി പാസ്ചർ 19th century ജീവിച്ചിരുന്ന പ്രശസ്തനായ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റർ. രസതന്ത്രവും മൈക്രോബയോളജിയുമായിരുന്നു പ്രധാന മേഖലകൾ. പേവിഷബാധ, ആന്ത്രാക്സ് എന്നിവയ്ക്കുള്ള ആദ്യ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. മൈക്രോബയോളജിയുടെ മൂന്ന് പിതാക്കന്മാരിൽ ഒരാളായും ലൂയി പാസ്റ്റർ അറിയപ്പെടുന്നു. അതുവരെ മരണം മാത്രം ഇനി മുന്നോട്ട് എന്ന് കണ്ടിരുന്ന പേവിഷബാധിതരായ രോഗികൾക്ക് മുന്നിൽ ജീവിതം എന്ന വിസ്മയം അനുഭവഭേദമാക്കിയ ലൂയി പാസ്ചറിനെ മനസ്സിലോർമ്മിച്ച് ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചറിന്റെ ആശ്വാസ സമ്മാനം നേടി വിസ്മയിപ്പിക്കുന്ന പാട്ടുപാടി വിസ്മയ ഈ മത്സരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എന്താണ് വിസ്മയോട് കൂടുതൽ പറയേണ്ടതെന്ന് അറിയാൻ കഴിയാത്ത ജീവിതത്തിന്റെ വൈയക്തിക അനുഭവങ്ങളിൽ ആകെ കുഴിഞ്ഞ് തളർന്നു പോകുന്ന എനിക്ക് എന്റെ പപ്പയും എന്റെ അനീത്തിയൊക്കെ ഈ പ്രോഗ്രാം സ്ഥിരം കാണാറുണ്ട്. ഞാൻ വെൽ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല, എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അവര് നാട്ടിലല്ലേ? അവര് നാട്ടിലാണ്. പപ്പയുടെ പേരെന്താ? വിനോദ്. അനിയത്തിയുടെ പേരെന്താ? വേഗ. വിനോദിനും വേഗയ്ക്കും വേഗം മത്സരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. അഞ്ജന, അഞ്ജനം ചാലിച്ചു വരിക, എന്തൊക്കെയാണ് അഞ്ജന വിശേഷങ്ങൾ? സുഖം സർ. എവിടെ വീട്? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? ബേപ്പൂര്. ബേപ്പൂര്? എനിക്ക് ഇന്നലെ ബേപ്പൂർ സുൽത്താന്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടി. തുടങ്ങിയാലോ? പാട്ടുപാടോ? ഇല്ല. ഡാൻസ് ചെയ്യോ? ഓ, കാണട്ടെ. അവരുടെ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കൂ. ഡാൻസ് ഒരു മ്യൂസിക്, ഒരു ഫിലിം മ്യൂസിക് അത് വേണ്ട. ശ്വേത ഒരു പാട്ട് പാടും. അപ്പോ ഞാൻ പറഞ്ഞു തന്നതൊക്കെ ഓർമ്മയുണ്ട്? ഏതോ ഹസ്ത തതോ ദൃഷ്ടി, ഏതോ മന തതോ, ഏതോ മന തതോ ഹസ്ത, ഏതോ ഹസ്ത സ്തതോ ദൃഷ്ടി, ഏതോ ദൃഷ്ടി സ്തതോ രസ, രസ ഏതോ രസ സ്തതോ ഭാവ, ഏതോ ഭാവ സ്തതോ സോഡ, ഭാവയാ സോഡ വിൽക്കുന്ന ആള്. ശരി, ആരംഭിച്ചാലോ? തളന്നോ? ഇല്ല ഇല്ല ഇല്ല. തളന്നോ? യാഗം. സാധാരണഗതിയിലാണോ മരിച്ചത്? അല്ല. ആയിരത്തി തൊള്ളായിരത്തി 1990 മരിച്ചത്? അതിനു ശേഷമാണ് ജനിച്ചത്. ജനിച്ചത്? അപ്പൊ മരിച്ചത് എന്താ? അതിനെ മാത്രം പറഞ്ഞാൽ മതി. താങ്ക് യു. ജനിച്ച അതിനുശേഷം മരിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ എല്ലാം നല്ലത് അവനെ. ഏഷ്യൻ സാർക്ക് രാജ്യങ്ങളിലൊന്നും ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്, നേപ്പാൾ, ഭൂട്ടാൻ. മരിച്ച 10 വയസ്സിന് കൂടി പ്രായമുണ്ടോ? രാഷ്ട്രീയം, കലാ, സാഹിത്യം? ഒരു മേഖലയുണ്ട്. സ്പോർട്സ്? സയൻസ്? സ്പേസ്? ഉദ്യോഗം? ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? രാഷ്ട്രീയം, കലാ, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, സ്പോർട്സ്, സയൻസ്, സ്പേസ്, ഉദ്യോഗം?
ഇതിലാണോ ഉദ്യോഗം എന്ന് പറയാം, പക്ഷേ അങ്ങനൊന്നും അല്ല. കള്ളത്തരുണ്ട് ഇന്ത്യയായിട്ടൊരു ബന്ധമില്ല. സാർക്ക് രാജ്യങ്ങളെ അല്ലാന്നും പറഞ്ഞു അല്ലേ? ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മംഗോളിയ, കംബോഡിയ, വിയറ്റ്നാം, ഇസ്രയേൽ, പാലസ്തീൻ. ഏത് പാട്ട് ഡാൻസ് ചെയ്തു? കയ്യിലെന്തോ ഇരിക്കുന്നേട്ടെ. എഴുതി വെച്ച് കളിക്കാൻ വന്നല്ലേ? എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കല്ലേ. ഗാസ, പാലസ്തീൻ, ഇസ്രയേൽ അധിനിവേശത്തിന്റെ രക്തസാക്ഷിയായി മാറിയ ആതുര ശുശ്രൂഷക ഐക്യരാഷ്ട്രസഭ സിസ്റ്റർ ലിനിയോടൊപ്പം ചേർന്ന് ആദരിച്ചു. എന്നിട്ട് ഇതിനകത്ത് കയ്യിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ? റസൽ അൽ നജാർ പാലസ്തീനിലെ ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൽ നേഴ്സായിരുന്നു. ഇസ്രായേൽ അതിർത്തിക്കടുത്ത് പരിക്കേറ്റവരെ സഹായിക്കുന്നതിനിടയിൽ 2018 June 1 നെഞ്ചിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. നൃത്തത്തിന് ഒരു പട്ടുടയാടാത്ത സമ്മാനം. വൈജ്ഞാനിക സുവർണയാത്രയിലേക്ക് സ്വാന വരൂ. ഇതൊക്കെ എന്റെ സ്വാന വിശേഷങ്ങൾ. ഇരിക്കുക. എവിടെ വീട്? തൊടുപുഴ. ശരി, അശ്വമേധം കാണാറുണ്ട്? ഇഷ്ടമാണ്? ജയിക്കോ? നോക്കാം. എന്ത് ജയം എന്ത് തോൽവി അല്ലേ? ഒരു പേര് ഓർമ്മിക്കുക, ആ ഓർമ്മിക്കപ്പെടുന്ന ആളിനെ ലോകം ഓർമ്മിക്കുക അല്ലേ? റസനൽ നജാറിനെ മത്സരാർത്ഥി വിചാരിച്ചപ്പോ ഒരു മാനവികതയുടെ വലിയ മേഘമാണ് ആകാശത്ത് നിന്ന് നമ്മൾ നോക്കി ചിരിച്ചത്. ആരും അറിഞ്ഞില്ല. യാഗം. മോൾ വിചാരിച്ച ആൾ ഇന്ത്യൻ ആണോ? പുരുഷനാണോ? ജീവിച്ചിരിപ്പുണ്ടോ? മലയാളിയാണോ? 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? സൗത്ത് ഇന്ത്യൻ ആണോ? നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? 1973 ഏപ്രിൽ മാസത്തിലാണോ ജനിച്ചത്? സച്ചിൻ രമേശ് തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കർ ലോകം കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പാർലമെന്റ് മെമ്പറുമാണ്. 2002 ക്രിക്കറ്റ് ലോകത്തെ ആധികാരിക മാസികയായ വിസ്ഡൻ മാസിക ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച രണ്ടാമത്തെ ക്രിക്കറ്റ് പ്രതിഭയായും മികച്ച രണ്ടാമത്തെ ഏകദിന ക്രിക്കറ്റ് കളിക്കാരനായും തെണ്ടുൽക്കറെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്ററുമാണ് സച്ചിൻ. 2013 നവംബറിൽ സച്ചിൻ രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇദ്ദേഹത്തിന് രാജ്യം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. നിലവിൽ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭാ അംഗവുമാണ് സച്ചിൻ. സച്ചിൻ പലപ്പോഴും 24 മണിക്കൂർ കേരളത്തിൽ തന്നെ, അതുകൊണ്ട് മലയാളി എന്നൊക്കെ പറയാൻ കേട്ടെ കാര്യമാകണ്ട. ശരി, ഈ അധ്യായത്തിലെ അവസാനത്തെ മത്സരാർത്ഥി വിനീനയാണ്. വിനീന വരൂ. വിശേഷങ്ങൾ? നല്ല വിശേഷം. ആ, നമ്മളൊക്കെ നല്ല മനുഷ്യരല്ലേ? നല്ല മനുഷ്യരല്ലേ തടി ഉണ്ടാകുന്നത് അല്ലേ? നല്ല ഹൃദയം വേണം, അല്ലാതെ ഇങ്ങനെ അസ്ഥികൂടം പോലെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല.
അല്ലേ? നല്ല ഹൃദയം, നല്ല മനസ്സുണ്ടാവണമെങ്കിൽ നല്ല ശരീരം ഉണ്ടാവണം. എന്താ പഠിക്കുന്നത്? ബി എസ് സി എം എൽ ടി. എവിടെ വീട്? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? രാമനാട്ടുകര. പാട്ട്, ഡാൻസ്? ഡാൻസ് ചെയ്യുന്ന പാട്ടോ? ഇല്ല. മിമിക്രി ഒന്നുമില്ല. യാഗം. പുരുഷൻ? നോ. ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? യെസ്. മലയാളി? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. പയ്യോളി തെക്കേ പിലാവുള്ളതിൽ വീട്ടിൽ ഉഷ? നോ. നോ. കോഴിക്കോട് കാരി. രാഷ്ട്രീയം, കലാസാഹിത്യം? രാഷ്ട്രീയം. 80 വയസ്സിന് മുകളിൽ പ്രായം? നോ. ഇടതുപക്ഷ രാഷ്ട്രീയം? യജ്ഞം. മലബാർ? നിലവിൽ എം പിയോ എം എൽ എയോ മന്ത്രിയോ ആണോ? മന്ത്രിയാ. ശൈല ടീച്ചറാ? ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി സഖാവ് ശൈല ടീച്ചറിന്റെ പേരാണ് വിനീന മനസ്സിൽ വിചാരിച്ചത്. കെ കെ ശൈലജ കേരളത്തിലെ നിലവിലെ ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ ശൈലജ ടീച്ചർ ശിവപുരം ഹൈസ്കൂൾ അധ്യാപകയായി സേവനമനുഷ്ഠിച്ചു. 7 വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി 2004 സ്വയം വിരമിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. കഴിഞ്ഞില്ല, നമ്മള് ഈ ദിവസം യാത്ര പറഞ്ഞ് പിരിയാൻ എനിക്ക് ശ്വേത വന്നേ പറ്റൂ അടുത്തോട്ട് വാ. അപ്പൊ ശ്വേത, നമ്മൾ എങ്ങനെയാ ഈ ദിവസം പ്രേക്ഷകരോട് യാത്ര ചോദിക്കാൻ പോകുന്നേ? ഏത് പാട്ടാ പാടി യാത്ര ചോദിക്കാൻ പോകുന്നത്? നാടൻ പാട്ട്. പിന്നെന്താ? ശരി, നിങ്ങൾ പക്ഷെ എഴുന്നേറ്റ് ചുമ്മാ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആ പാട്ടിന് ഊർജ്ജം കൊടുത്താ പോരെ. എഴുന്നേറ്റ് നിന്ന് കയ്യൊക്കെ അടിച്ച് നമുക്ക് ഊർജ്ജം കൊടുക്കാം അല്ലേ. ഇൻവോൾവ് ചെയ്യാം നമുക്ക്. റെഡി? തഗതി നന്ദക തെയ്താരോ തരക പിന്നാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരിൻ ചോര പറിച്ചാട്ടേ തരക പിന്നാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാരിൻ ചോര പറിച്ചാട്ടേ തഗതക താത്തി നന്ദക തെയ്താരാം നാടൻ പാട്ടും നാടോടി താളവും നാവിനുറങ്ങാത്ത വാക്കിന്റെ നന്മയുമായി കാണാം നാളെ. ശുഭരാത്രി.